ഹായ് ഓൾ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് ക്രിസ്പി ആയിട്ടുള്ള സമൂസ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഞാനിവിടെ ബീഫ് വെച്ചിട്ടുള്ള ഫില്ലിങ്ങാണ് എടുത്തിട്ടുള്ളത്. ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നവരെ ഒന്ന് ജസ്റ്റ് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ സവാള ഒന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പുകൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ ചെറുതായി മുറിച്ച് വെച്ച പച്ചമുളക്, മല്ലിയില, കറിവേപ്പില, പിന്നെ കുറച്ച് ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം ബാക്കിയുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. അര ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടീസ്പൂൺ മുളക് പൊടി, മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി, അര ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് കറികളിലൊക്കെ ബാക്കി വരുന്ന ബീഫ് വേണമെങ്കിലും എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഉപ്പ്, കുരുമുളക്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി ഇവ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്താലും മതി. ഇനി ഈ ബീഫും മസാലയും ഒന്ന് മിക്സാക്കി എടുക്കണം. അപ്പം നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഈ മസാലയ്ക്ക് കുറച്ചുകൂടി ഒരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ആഡ് ചെയ്യാനുണ്ട്. അപ്പം അതിനുവേണ്ടി ഞാനൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ സമൂസ ഷീറ്റ് ഉണ്ടാക്കിയ സമയത്ത് കുറച്ച് പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത് നന്നായിട്ട് പൊടിച്ചിട്ട് മസാലയിൽ ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് കോരി മാറ്റാം. ഇനി ഇതുപോലെ നല്ലപോലെ കൈ വെച്ചിട്ട് പൊടിച്ചെടുക്കണം. ഇതും കൂടെ മസാലയിൽ ചേർത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് സമൂസ ഷീറ്റ് ഫോൾഡ് ചെയ്തെടുക്കാം. ഈ ഒരു സമൂസ ഷീറ്റ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഈ വീഡിയോൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഈ ഒരു രീതിയിൽ ഷീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഇനി നമ്മൾ റെഡിയാക്കി വെച്ച മസാല ഇതിലേക്ക് ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ ഷീറ്റ് ജസ്റ്റ് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മൈദയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒരു പേസ്റ്റ് പോലെ ആക്കിയിട്ട് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇനി ബാക്കി വരുന്ന സമൂസ കൂടി ഇതുപോലെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഓയിൽ ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്.
ഇനി ഓരോ സമൂസയും ഇതുപോലെ ബ്രൗൺ കളർ ആവുന്നവരെ രണ്ട് വശവും തിരിച്ചു മറിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.